Hello friends, welcome back to my channel. Appo innathe video la njan share cheynathu dinner nellam kaikkan pattittulla nalla oru tasty aayirulla chicken macaroni de recipe aanu to. Appo namukku video lku kadakkam. Appo nammal ippo ide oru cup alavile macaroni aanu to eduthittullathu. Macaroni vevich edukkan pagathine 2 cup vella aanu njan olichu kodukkunnathu. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഒന്നിനോട് ഒട്ടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മക്രോണി വെന്ത് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മക്രോണി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നപ്പോഴത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റി വെക്കാം അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയാണ് ട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പൊടികളുടെ പച്ചമണക്ക് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും ചിക്കൻ അപ്പോൾ ചിക്കൻ ഒന്ന് പിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു കെച്ചപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ മക്രോണി റെഡിയായി അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ 3 ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോഴേക്കപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു